अस्सलाम वालेकुम, वेलकम बैक माय यूट्यूब चैनल अफ्रिया व्लॉग्स। எல்லாருக்கும் स्वागतम। ഹായ് ഗയ്സ്, അപ്പോൾ ഞാൻ വന്നിക്കുന്നത് ഒരു അടിപൊളി ഇഫ്താർ റെസിപ്പി വീഡിയോ ആയിട്ടാണ്। അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോക്കറ്റ് ഷവർമ്മ। അപ്പോൾ പോക്കറ്റ് ഷവർമ്മ എങ്ങനെ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്। അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം। വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പെട്ടെന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക। चिकन नमक इंजी वेत पेस्ट इन काल टेबल स्पून मुलग पड़ी, काल टेबल स्पून कुरमुक पड़ी, अर टेबल स्पून मनपड़ी, पिन्ने काल टेबल स्पून गरम मसाला, आवश्यक उप्प, इतना ना मिक्स पैन अड़पत वे नमक ऑयल लाइट फ्राई और फ्राई चेय आवश्यक लाइट फ्राई चेड़ा म इन मरचुट फ्राई चेड़ा मे नाम चिकन फ्राई चेड़े नाम कट्टो നമ്മുടെ ഷവർമ്മയ്ക്കുള്ള ഫില്ലിംഗ് തയ്യാറാക്കി എടുക്കണം। അപ്പോൾ അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടുത്തി തരാം। ആദ്യം നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തത്, പിന്നെ കാബേജ്, പിന്നെ സബോള, ഇതൊക്കെ ആവശ്യത്തിനാണ്, തക്കാളി, പിന്നെ നാരങ്ങ നീര്, കുരുമുളക് പൊടി, പിന്നെ മല്ലിയില, പിന്നെ കാരറ്റ്। അപ്പോൾ ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ഷവർമ്മയ്ക്കുള്ള ഫില്ലിംഗ് തയ്യാറാക്കി എടുക്കാം। അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം। इन सबोल इन क्यारट अब नाम क्यारट क्याबेज नम्बे कुकंबर नाम कुकंबर अब इष्टम कुकंबर इटकाम नाम तक चेत मल चेत इन आवश्यक कुरमुक पड़ी इन नारंग नीर इन आवश्यक उपड़ी चेत नोल मिक्स नम्मलिन अल्लेक नम्मड़ वीटल मायोनेस नोल मिक्स या बौल मो अ मिक्स पेट ताड़े पवन मिक्स पेट अरे बौलान मिक्स अब नम्मड़ शावर्मेक्कुल्ल फिल्लिंग इवे रेडी आईट നമ്മൾ പോക്കറ്റ് ഷവർമയാണ് ഉണ്ടാക്കുന്നത്। അപ്പോൾ അതിനു വേണ്ട പോക്കറ്റ് തയ്യാറാക്കി എടുക്കാം। അപ്പോൾ നമ്മൾ കുറേ ബ്രെഡ് എടുത്തിട്ട് നമ്മുടെ നാല് സൈഡും കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്। അണ്ട് ബ്രെഡ് ക്രംസ് എടുക്കാം, പിന്നെ മുട്ട, രണ്ട് മുട്ട പൊട്ടിച്ച് എടുത്തിട്ടുണ്ട്। ഇനി നമുക്ക് മറ്റേ മുട്ടയിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം। ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം।
അപ്പോൾ നമ്മളിങ്ങനെ രണ്ട് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് നാല് സൈഡും നല്ലപോലെ കറക്റ്റാക്കിയിട്ട് നമുക്ക് ആ മുട്ടയിലേക്ക് മുക്കാം. നാല് സൈഡും ഒന്ന് മുക്കിയെടുക്കാം. ഇനി നമുക്കത് ഫുള്ളായിട്ടൊന്ന് മുക്കിയെടുക്കാം. ഇനി നമുക്കത് ബ്രെഡ് ക്രംസിലേക്ക് ഇട്ടിട്ടൊന്ന് ഇതാക്കിയെടുക്കാം. അപ്പൊ നമ്മളിതവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബ്രെഡ് ഒന്ന് പൊരിച്ചെടുക്കാം. തിരിച്ചും അടിച്ചിട്ട് കൊടുത്തിട്ടൊന്ന് പൊരിച്ചെടുക്കാം. ഒരു ബ്രൗൺ കളർ ആയതിന് ശേഷം നമുക്ക് അതൊന്ന് എടുക്കാം കേട്ടോ. നമ്മളത് എല്ലാ ബ്രെഡും ഇങ്ങനെ നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് പോക്കറ്റ് ഉണ്ടാക്കി എടുക്കാന്നാണ്. അപ്പൊ നമ്മള് ബ്രെഡിന് നടുവിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം അതിലൊരു പോക്കറ്റ് പോലെ കാണും. അപ്പൊ അതിലേക്കാണ് നമ്മൾ ഫില്ലിങ് വെച്ചു കൊടുക്കേണ്ടത് കേട്ടോ. നമ്മുടെ ഫില്ലിങ് വെച്ചു കൊടുക്കാം. ഇതുപോലെ എല്ലാം നമുക്കൊന്ന് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പൊ ഇതാ നമ്മുടെ പോക്കറ്റ് ഷവർമ അവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്, സെറ്റ് ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുന്നത് തീർച്ചയായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അതേപോലെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്ത് ഫോളോ ചെയ്യുക. അപ്പൊ സൈനിങ് ഔട്ട് ഓഫ് ഫ്രീന, ബൈ ബൈ.